വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർണചരിതം രചിച്ച് പൊന്നുതമ്പുരാൻ യാത്രയായി. ആടിക്കഴിഞ്ഞ വേഷങ്ങളെല്ലാം അഴിച്ചു വച്ച് നിലവിന്റെ തമ്പുരാൻ മംഗലാം കുന്ന് കർണൻ പോയി മറഞ്ഞു. ആനകേരളത്തിൽ തന്റെ നിലവ് എന്ന വജ്രായുധം കൊണ്ട് തലപ്പൊക്ക മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ തീർത്ത് ആനപ്രേമികളുടെ മുഴുവൻ മനസ്സിനെ കീഴടക്കിയ ആ മാതംഗ അത്ഭുതത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്തായിരുന്നു കർണൻ? ആരാണ് കർണൻ? കർണന്റെ വിയോഗത്തിൽ ആനകേരളം നെഞ്ചുപൊട്ടി കരഞ്ഞതെന്തിന്? മഹാഭാരതത്തിലെ ഏറ്റവും തേജസ്സുറ്റ വ്യക്തിത്വമായ കർണൻ ശരിക്കുമൊരു ഇതിഹാസ പുരുഷൻ തന്നെയായിരുന്നു. കുന്തിപുത്രനായ കർണൻ സൂതനായി വളർന്നു. സഹോദരന്മാർക്കെതിരെ പോരാടാനും വിധിക്കപ്പെട്ടവൻ. അവകാശിയായിട്ടും അംഗരാജ്യ പദവി ദാനമായി ഏൽക്കേണ്ടി വന്നവൻ. മഹാരഥി എങ്കിലും അർദ്ധരഥി എന്ന പരിഹാസം ഏറ്റുവാങ്ങിയവൻ. സൂതപുത്രൻ എന്ന പരിഹാസത്തിനു മുന്നിൽ തലകുനിച്ച് ദ്രൗപദി സ്വയംവര വേദി വിട്ടിറങ്ങിയവൻ. സ്വാർത്ഥതയില്ലായ്മ, സത്യസന്ധത, ദാന സ്വഭാവം, ദീനദയാലുത്വം, വേദന സഹിക്കാനുള്ള കഴിവ്, അപാരമായ ധൈര്യം, സഹനശക്തി, അത്യന്തം പൗരുഷം എന്നിവയാണ് കർണനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇന്ദ്രന് കവചകുണ്ഡലങ്ങൾ ദാനമായി നൽകി മരണത്തെ ഏറ്റുവാങ്ങിയ ദാനശീലൻ. ഒടുവിൽ പരശുരാമ ശാപത്താൽ യുദ്ധഭൂമിയിൽ ഉറച്ച രഥചക്രം ഉയർത്താൻ പാടുപെടുന്ന നിരായുധനായ കർണൻ. നിരായുധനായി നിൽക്കുമ്പോൾ അർജുനാസ്ത്രമേറ്റ് കർണൻ മരിച്ചു വീഴുന്നതോടെ എല്ലാ ദുർവിധികൾക്കും അവസാനമാകുന്നു. എന്നാൽ നമുക്ക് തെറ്റി, കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അപ്പോഴേക്കും ഒരു അത്ഭുത ജന്മം ഭൂമിയിൽ പിറന്നു വീണു. മറ്റാരുമല്ല നമ്മുടെയെല്ലാം പൊന്നോമനയായ മനശ്ശേരി കർണൻ എന്ന മംഗലാം കുന്ന് കർണൻ. ആനപ്രേമികളുടെ സ്വന്തം തമ്പുരാൻ, ആണിലാണായി പിറന്ന ഗജശ്രേഷ്ഠനാണ് കർണൻ. ഇവൻ മറുനാടൻ ആന ആണെങ്കിൽ കൂടി നാടൻ ആനകളുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ലക്ഷണയുക്തൻ. മലയാളികളുടെയും ആന കേരളത്തിന്റെയും മനസ്സുകൾ കവർന്നവൻ, നമ്മുടെയെല്ലാം നിലവിന്റെ തമ്പുരാൻ. മഹാഭാരത കഥയിലെ കർണന് പടച്ചട്ടയായിരുന്നു വീരത്വത്തെ ഉയർത്തിയിരുന്നതെങ്കിൽ ഈ ഗജേന്ദ്രന് നെറ്റിപ്പട്ടമായിരുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നെറ്റിപ്പട്ടം കെട്ടിയാൽ പിന്നെ തല താഴ്ത്തുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു നമ്മുടെ കർണന്. കാരണം ഉത്സവ പറമ്പുകളിലെ തലപ്പൊക്കത്തിന്റെ ചക്രവർത്തിയാണ് മംഗലാം കുന്ന് കർണൻ. എഴുന്നള്ളത്ത് തുടങ്ങും മുതൽ തിടമ്പ് ഇറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രൗഢമായ നിൽപ്പാണ് കർണന്റെ പ്രത്യേകത. കൂടുതൽ ഉയരമുള്ള ആനകൾ കൂട്ടാനകളായി എത്തുമ്പോൾ പോലും ഈ നിലവുകൊണ്ടാണ് കർണൻ ശ്രദ്ധേയനാവുന്നത്. 1989-90 കാലഘട്ടത്തിൽ കേരളത്തിന്റെ പച്ചപ്പരവധാനിയിലേക്ക് ബീഹാറിൽ നിന്നും കാലുകുത്തിയ ഇതിഹാസ ചക്രവർത്തി. ആദ്യം എത്തിയത് നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ കൈകളിൽ. അന്നിവൻ നാണു എഴുത്തച്ഛൻ കർണൻ. പിന്നീട് അവിടെ നിന്നും ആനകേരളത്തിന്റെ രാജാക്കന്മാരുടെ കയ്യിൽ, മനശ്ശേരി ഹരിദാസും കൂട്ടരും. അവിടെ അവന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം. അവിടുത്തെ പരിചരണത്തിൽ രാജാവായി വാണു. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മാറി മറിയുകയായിരുന്നു. ആനപ്പാപ്പാന്മാരുടെ നല്ല നടപ്പിന് പേരുകേട്ട ചാമിയാശാനായിരുന്നു കർണന്റെ പാപ്പാൻ. യുവതലമുറയിലെ ആനക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു തൊഴിലുകാരൻ. മിതഭാഷിയായ ചാമിയാശാന് കർണൻ എല്ലാമെല്ലാമായിരുന്നു. എന്നും കർണന് പിന്നിൽ നിഴലായി നിന്നിരുന്നു. ആരുടെ മുമ്പിലും തലകുനിക്കാൻ കഴിയാത്ത വിധത്തിൽ കർണനെ ശക്തമാക്കുകയും ഒരു സ്വന്തത്തെ പോലെ കൂടെ വഴി നടത്തുകയും ചെയ്തു. ചാമിയാശാനുമായി ഒരു ചേട്ടനനിയൻ ബന്ധം സൂക്ഷിച്ചിരുന്നു ബീഹാറുകാരനായ മംഗലാം കുന്ന് കർണൻ എന്ന മനശ്ശേരി കർണൻ. 1996 മനശ്ശേരി ഹരി കർണനെ വിറ്റു. ആർക്കെന്ന് ചോദിച്ചാൽ മനശ്ശേരിയിൽ നിന്നും ഏതാണ്ട് അടുത്ത് എന്ന് തന്നെ പറയാവുന്ന മംഗലാം കുന്ന് തറവാട്ടിലേക്ക്. അങ്ങനെ അവൻ മംഗലാം കുന്ന് കർണനായി പരിണമിച്ചു. അക്കാലത്ത് ഒരു കൊമ്പന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തുകയ്ക്കായിരുന്നു മംഗലാം കുന്നുകാർ കർണനെ വാങ്ങിയത്. മംഗലാം കുന്ന് ആനത്തറവാടിനെ പ്രശസ്തിയിലെത്തിച്ചത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 3 ആനകളായിരുന്നു. ഇവർ ത്രിമൂർത്തികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. മംഗലാം കുന്ന് അയ്യപ്പൻ, മംഗലാം കുന്ന് കർണൻ, മംഗലാം കുന്ന് ഗണപതി. എന്നാൽ ഗണപതി വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയി. ഇപ്പോൾ കർണനും നമ്മുടെ കൂടെയില്ല. മഹാഭാരതത്തിൽ സ്വന്തം പടയിൽ അർജുനനെ പോലെ ഒരു വില്ലാളി വീരൻ ഉണ്ടായിരുന്നിട്ടും മറുപക്ഷത്ത് കർണൻ എന്ന പോരാളിയുടെ വീര്യത്തെ ഭയന്ന്
ഉറക്കം നഷ്ടപ്പെട്ട യുധിഷ്ഠിരനെ പോലെ എത്രയോ ഉത്സവ പൂരങ്ങൾക്ക് കർണന്റെ തലയെടുപ്പിന് മുമ്പിൽ എതിരാളികൾ മുട്ടുമടക്കി. ബീഹാറിയാണെങ്കിലും നാടൻ ആനച്ചന്തം, ഒപ്പം ശാന്ത സ്വഭാവവും, കേരളത്തിലെ മത്സര പൂരങ്ങളുടെ തിലകക്കുറി. കേരളത്തിലെ ഉയരമുള്ള ആദ്യ 10-15 ആനകളുടെ ലിസ്റ്റെടുത്താൽ അന്നിവൻ അതിൽ പെട്ടെന്ന് വരില്ല. കാരണം ആനകളുടെ അളവെടുക്കുന്നത് അവയുടെ ഇരിക്കസ്ഥാനത്തിന്റെ അളവ് നോക്കിയാണ്. അതായത് പാപ്പാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അളവ്. ഇരിക്കസ്ഥാനത്തേക്കാൾ 2-3 അടിയുള്ള നിലവാണ് ഇവന്റെ തുറുപ്പ് ചീട്ട്. ഭാരിച്ച ശരീരമൊന്നുമില്ലെങ്കിലും ഒത്ത ശരീരം തന്നെയായിരുന്നു കർണന്റേത്. കർണനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അവന്റെ സ്വഭാവ ഗുണമാണ് പ്രധാനം. ശുദ്ധ പാവമായിരുന്നു അവൻ. ജീവിച്ചിരുന്നത് വരെ ആരെയെങ്കിലും അപായപ്പെടുത്തിയതായി കേട്ടിട്ടില്ല. അവന്റെ ചങ്ങല തന്നെ കണ്ടാൽ അറിയാമായിരുന്നു വണ്ണം കുറഞ്ഞ ചങ്ങലകളായിരുന്നു. നീരുകാലം കഴിഞ്ഞ് അഴിച്ചെടുക്കുമ്പോൾ പോലും പ്രശ്നക്കാരനല്ലായിരുന്നു. കർണനുണ്ടായിരുന്ന പ്രധാന പ്രത്യേകതകൾ: 18 നല്ല നഖങ്ങൾ ഉണ്ടായിരുന്നു, ഉയർന്നു വിരിഞ്ഞ തലക്കുന്നി, ഒപ്പം പരന്ന വായ്ക്കുംഭവും, നീണ്ട തുമ്പിക്കൈ, നല്ല ഇടനീളം, ചെവി വലുപ്പം പാകത്തിനുണ്ടായിരുന്നു, നല്ല നടയമരങ്ങൾ, ഒപ്പം വാലിന് നീളം കൂടുതലും, കണ്ണുകൾ വെള്ളി കണ്ണുകളാണ്. നിലവു നിൽക്കാൻ കർണൻ അതിസമർത്ഥനായിരുന്നു. വെറുതെ നിൽക്കുമ്പോൾ പോലും ഇരിക്ക സ്ഥാനത്തു നിന്നും ഉയർന്നിരിക്കുമായിരുന്നു കർണന്റെ ശിരസ്. നല്ല വെള്ളമാണെങ്കിലേ കുടിക്കാറുള്ളായിരുന്നു. നല്ല ഭക്ഷണവും അവന് നിർബന്ധമായിരുന്നു. വാടിയതൊന്നും തൊട്ടുനോക്കാറില്ല. തറയും വെടുപ്പുള്ളത് വേണമെന്ന് നിർബന്ധമായിരുന്നു, അല്ലെങ്കിൽ ഇവൻ കിടക്കില്ല. ഇതൊക്കെയായിരുന്നു മംഗലാംകുന്ന് കർണൻ. ചാമിയാശാൻ കൂടാതെ ആ കാലഘട്ടത്തിൽ ഇവനെ 3 വർഷത്തിലേറെയായി കൊണ്ടുനടന്നത് ആറ്റാശ്ശേരി നാരായണൻ എന്ന ചട്ടക്കാരുടെ ചാതുര്യനായിരുന്നു. ഇവരൊക്കെയാണ് ആ കാലത്ത് കർണനെ നിലവ് എന്താണെന്ന് പഠിപ്പിക്കുന്നതും സ്നേഹത്തോടെ കൊണ്ടു നടന്നതും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വടിക്കമ്പില്ലാതെ വാക്കാൽ നിലവ് നിർത്തിയവർ. വടക്കൻ പരവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി 9 വർഷം വിജയിയായിരുന്നു കർണൻ. കർണൻ നടയൂന്ന് നിന്നാൽ പിന്നെ ശത്രുക്കൾക്ക് പോലും മുട്ടുമടക്കുകയല്ലാതെ വഴിയില്ല. തലപ്പൊക്ക മത്സരവേളയിൽ സ്വന്തം മത്സരവീര്യവും ആത്മവിശ്വാസവും കൊണ്ടാണ് കർണൻ പിടിച്ചു നിൽക്കുന്നത്. ഇത്തിത്താനം ഗജമേളയിലും കർണൻ വിജയിയായിട്ടുണ്ട്. മദപ്പാട് കാലത്തു പോലും തികഞ്ഞ ശാന്ത സ്വഭാവിയായിരുന്ന ആന പാപ്പാന്മാരുടെ കയ്യിൽ നിന്ന് കഴിവതും അടി വാങ്ങാതെ തന്നെ കാര്യങ്ങൾ ചെയ്യും. ഇഷ്ടഭക്ഷണമായാലും കഷായമായാലും കർണൻ തെല്ലും വിസമ്മതമില്ലാതെ കഴിക്കുമായിരുന്നു. മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ വാഹനങ്ങൾ കണ്ടാൽ പോലും കർണൻ തിരിച്ചറിയുമായിരുന്നു. വീട്ടുകാരെ കണ്ടാൽ വല്ലതും ഭക്ഷിക്കാൻ കിട്ടും വരെ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച് അടുത്തുകൂടും. ഒട്ടേറെ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലുമൊക്കെ കർണൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഉയർന്നു പാറുന്ന മഴമേഘങ്ങളെ മൂർധാവുകൊണ്ട് തഴുകി തലോടുന്ന ആനകേരളത്തിന് യാതൊരു ആമുഖവും വേണ്ടാത്ത ഗജവീരനായിരുന്നു. അസാമാന്യമായ നിലവും ഉടൽ നീളവും കൊണ്ട് ഏതൊരു ഉത്സവ പറമ്പിലും ഇവനെ വേഗം തിരിച്ചറിയാമായിരുന്നു. ചാമിയാശാനും ആറ്റാശ്ശേരി നാരായണേട്ടനും കൂടാതെ നിരവധി പേർ കർണനെ വഴി നടത്തിയിരുന്നു. അതിൽ ശിവൻ എന്ന് വിളിക്കുന്ന പെട്ടി ശിവൻ, തിരുമേനി രഞ്ജു അങ്ങനെ പോകുന്നു. തിരുമേനി എന്ന് അറിയപ്പെടുന്ന ഹരികൃഷ്ണൻ കർണൻ കൂട്ടുകെട്ട്. ആനകേരളത്തിൽ അറിയാത്തവർ ചുരുക്കമായിരിക്കും. തിരുമേനിയുടെ സ്വന്തം കുഞ്ഞനായിരുന്നു കർണൻ. സ്വന്തം പോലെ തന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് തിരുമേനി ഇവനെ കൊണ്ടു നടന്നത്. അതിനുശേഷം പാറശ്ശേരി മഹേഷ് കർണനെ വഴി നടത്തിയിരുന്നു. ഏതൊരു മത്സര പൂരത്തിനും ഇവൻ അഭിവാജ്യ ഘടകമായി മാറിയിരുന്നു. വാർദ്ധക്യവും വിശ്രമമില്ലാത്ത എഴുന്നള്ളിപ്പുകളും ഇവന്റെ ആരോഗ്യത്തെ അലട്ടുന്നുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടുകാലം ആനകേരളത്തിലെ ആനത്താരം ചരിയുമ്പോൾ 63 വയസ്സായിരുന്നു. മരിക്കുന്നതിന് തലേന്ന് വരെ കർണന് മറ്റ് അസ്വസ്ഥതകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മരിക്കുന്നതിന് മുമ്പായി കർണന്റെ ശരീരത്തിൽ ഒരു കുരു രൂപപ്പെട്ടിരുന്നു. അതൊരു മുറിവായി മാറുമെന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പൊതുവെ സാധാരണ കർണന്റെ ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് പഴുത്ത് സങ്കീർണമാകുന്ന ശരീരപ്രകൃതമാണ് അവനുണ്ടായിരുന്നത്. കർണനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആയിരങ്ങളാണ് എത്തിയത്. സംസ്കാര ചടങ്ങുകൾ വാളയാറിലായിരുന്നു. 2019 മാർച്ചിലാണ് അവസാനമായി ഉത്സവത്തിൽ പങ്കെടുത്തത്. അനുവദിച്ച വേഷങ്ങൾ അത്ഭുതമാക്കിയ തമ്പുരാൻ കർണൻ കോടിക്കോടി ദേവ ചൈതന്യങ്ങളെ വാനോളം ശിരസിലുയർത്തി പീഠമായവനാണ്. നിന്റെ നാമം ഇടിമുഴക്കമായി എന്നെന്നും മുഴങ്ങും. സൂര്യൻ അസ്തമിക്കുന്നു, അവതാരം അരങ്ങൊഴിയുന്നു.
നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇനി അവനും തലയെടുപ്പിന്റെ തമ്പുരാൻ. മംഗലാംകുന്ന് കർണന് കോടിക്കോടി കണ്ണീർ പ്രണാമങ്ങളോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.